ഓഡിയോ ഓക്കെ ആണോ? ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്, അറിയില്ല. നെറ്റ് കുറച്ച് സ്പീഡ് കുറവാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് ഏപ്രിലും ഉണ്ട്, ഏപ്രിൽ അല്ലെങ്കിൽ മെയ് 10-ന് മുമ്പ് ഈ എൻവയോൺമെൻറ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. എൻവയോൺമെൻറ്റും ഹിസ്റ്ററി രണ്ടും തീർക്കാനായിട്ടാണ് എൻ്റെ ഒരു ശ്രമം. ഓക്കെ, ഏപ്രിൽ മാസം മാക്സിമം ക്ലാസ് എടുക്കാം, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ തുടങ്ങാം. ഞാൻ കുറേ ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് തൊട്ട് മുന്നത്തെ സ്ലൈഡ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഈ നോട്ട് ഷെയർ ചെയ്തിട്ടില്ലല്ലോ, ഈ നോട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാനത് വീഡിയോ യൂട്യൂബിനകത്ത് അപ്ലോഡ് ആയിട്ടുണ്ട്, കഴിഞ്ഞ 3 വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യാം. ക്ലാസ് നോട്ടും കൂടെ ഞാൻ ഇന്ന് ഷെയർ രാത്രി ഷെയർ ചെയ്തേക്കാം. നമുക്ക് തുടങ്ങാം. നമുക്ക് പഠിക്കേണ്ടത് ഗ്ലോബൽ വാർമിംഗിൻ്റെ എഫക്ട്സ് ആണ് പഠിക്കേണ്ടത്. സോ എഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ അതിനെ വെച്ചധികം വെച്ചുകൊണ്ടിരിക്കേണ്ട ടൈമില്ല. നമുക്ക് എന്താണ് ഗ്ലോബൽ വാർമിംഗിൻ്റെ എഫക്ട്സ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ കുറേ എഫക്ട്സ് നമുക്ക് പറയാനായിട്ട് കഴിയുന്നില്ല. എന്നെ പറഞ്ഞോ, എന്തൊക്കെയാണ് ഗ്ലോബൽ വാർമിംഗിൻ്റെ എഫക്ട്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ നമുക്ക് അതിന് ഇക്വൽ ടു ക്ലൈമറ്റ് ചേഞ്ച് എന്ന രീതിയിൽ തന്നെ മൊത്തത്തിൽ പറയാം. അപ്പോൾ അതിൻ്റെ എഫക്ട്സ് ഒത്തിരി പറയാം. നിങ്ങൾ കുറേ പറഞ്ഞേ, റാൻഡംലി പറഞ്ഞു പോയാൽ നമുക്ക് അതിനകത്ത് എല്ലാം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ടും ഡിസ്കസ് ചെയ്യണം. നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കോ, അതിനുശേഷം ഞാൻ പറയാം ഗ്ലോബൽ വാർമിംഗിൻ്റെ ഇമ്പാക്ട്സ് ആയിട്ട് നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പോളാർ മെൽറ്റിംഗ് അല്ലെങ്കിൽ ഐസ് മെൽറ്റിംഗ്, ഗ്ലേഷ്യർ മെൽറ്റിംഗ്, സീ ലെവൽ റൈസ്, വേറെ വേഗം വേഗം പറഞ്ഞു. പെർമാഫ്രോസ്റ്റ് മെൽറ്റിംഗ്, അത് നമുക്ക് ഐസ് അല്ലെങ്കിൽ പെർമാഫ്രോസ്റ്റ് മെൽറ്റിംഗ് എന്ന് പറയാം. വേറെ അസിഡിഫിക്കേഷൻ ഓഫ് ഓഷ്യൻ, ഗുഡ് പോയിന്റ്. വേറെ വേഗം വേഗം പറഞ്ഞു, കുറെ റാൻഡം പോയിന്റ്. ഫുഡ് ഇൻസെക്യൂരിറ്റി, ഡ്രൗട്ട്, ബയോഡൈവേഴ്സിറ്റി ലോസ്, എക്സ്റ്റിങ്ഷൻ, ക്രിയേഷൻ ഓഫ് ക്ലൈമറ്റ് റെഫ്യൂജീസ്, ക്ലൈമറ്റ് റെഫ്യൂജീസ്, ഡെസേർട്ടിഫിക്കേഷൻ, പൊല്യൂഷൻ. പിന്നെ കോറൽ ബ്ലീച്ചിങ് അക്സെട്ര, ഇങ്ങനെ എന്ത് വേണമെന്ന് പറയാം. ആസിഡ് റെയിൻ, ആസിഡ് റെയിൻ. സോ ഇനി പറയാനാണെങ്കിൽ, പോയിന്റ്സ് പറയാനാണെങ്കിൽ ഒത്തിരി പോയിന്റ്സ് ഉണ്ടാവും. ഇത് ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി ഗ്ലോബൽ വാർമിംഗിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഇതിനകത്ത് രണ്ടാൾക്കാരെ നമുക്ക് പ്രത്യേകം എടുത്തു നോക്കാം. രണ്ടാൾക്കാരാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് ഓഷ്യൻ അസിഡിഫിക്കേഷൻ, രണ്ട് കോറൽ ബ്ലീച്ചിങ്. രണ്ടാൾക്കാരുടെ അടുത്ത് പഠിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് UPSC സിലബസിനകത്ത് ഉള്ളതാണ്. ബാക്കി ഡെസേർട്ടിഫിക്കേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. ബയോഡൈവേഴ്സിറ്റി ലോസ്, എക്സ്റ്റിങ്ഷൻ നമ്മൾ സെപ്പറേറ്റ് പഠിക്കും. ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് കണക്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് അസിഡിഫിക്കേഷൻ ഓഫ് ഓഷ്യനും കോറൽ ബ്ലീച്ചിങ്. ഇന്നത്തെ അസിഡിഫിക്കേഷൻ ഓഫ് ഓഷ്യൻ ആക്ച്വലി വിളിക്കുന്നത് തന്നെ ഈവിൽ ട്വിന്നിങ് ട്വിൻ ഓഫ് ഗ്ലോബൽ വാർമിംഗ്. എന്നിട്ട് ആ കുറേയൊക്കെ ജോയിൻ ചെയ്യണം, ഞാൻ ഒന്ന് അഡ്മിറ്റ് ചെയ്തോട്ടെ. അഭിജിത്ത് KB. ഓക്കെ, അഭിജിത്ത് KB അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, ഈവിൽ ട്വിൻ ഓഫ് ഗ്ലോബൽ വാർമിംഗ് എന്ന് വിളിക്കുന്ന ഇവൻ്റാണ് ഓഷ്യൻ അസിഡിഫിക്കേഷൻ. അതുകൊണ്ട് ഈ ഓഷ്യൻ അസിഡിഫിക്കേഷൻ നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കാൻ ചോദിക്കും എന്താണെന്നുള്ളത്. പിന്നെ രണ്ടാമത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നു, ഒന്ന് രണ്ട്, ഇന്നത്തെ രണ്ട് ക്ലാസ്സിൽ നമ്മൾ തീർക്കാനായിട്ട് പോകുന്നു ഓഷ്യൻ അസിഡിഫിക്കേഷനും കോറിലേഷനും ആണ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട്. സോ മൂവിങ് ഓൺ, ഓഷ്യൻ അസിഡിഫിക്കേഷൻ ഹെഡിങ് എഴുതാം. ഓഷ്യൻ അസിഡിഫിക്കേഷൻ, സോ വാട്ട് ഈസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഓഷ്യൻ അസിഡിഫിക്കേഷൻ, അത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. വാട്ട് കോസസ് ഓഷ്യൻ അസിഡിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഓഷ്യൻ അസിഡിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ
ഇത് ആക്ച്വലി ഞാൻ ഇതിന് പി പി ടീനെ പി ഡി എഫ് ആക്കി മാറ്റിയതാണ്. അപ്പോൾ ഓഷൻസ് ഫേസ് ചെയ്യുന്ന ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. ഓഷൻസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് നോക്കി കഴിഞ്ഞാൽ മറൈൻ പൊല്യൂഷൻസ് വരുന്നുണ്ട്, ഗ്ലോബൽ വാർമിംഗ് വരുന്നുണ്ട്, സോറി കോറൽ ബ്ലീച്ചിങ് വരുന്നുണ്ട്. ഇത് നമുക്ക് പിന്നീട് പഠിക്കാം. ഓയിൽ സ്പിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഓഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഓഷൻ അസിഡിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തുടങ്ങാം. ഓഷൻ അസിഡിഫിക്കേഷൻ എന്താണെന്നുള്ളത്, വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് അബ്സോർബ്ഡ് ബൈ സീ വാട്ടർ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലിക്കേണ്ട കാര്യങ്ങളാണെന്ന് പറയുന്നത്, ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് അബ്സോർബ്ഡ് ബൈ സീ വാട്ടർ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ദാറ്റ് റെഡ്യൂസ് സീ വാട്ടർ പി എച്ച്, ദാറ്റ് റെഡ്യൂസ് സീ വാട്ടർ പി എച്ച്. ദിസ് ഈസ് ടേംഡ് ആസ് ഓഷൻ അസിഡിഫിക്കേഷൻ. ഇവിടെ ഒന്ന് രണ്ട് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇവിടെ സീ വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിത് ഓൾറെഡി പഠിച്ച കാര്യമാണ്. വി സ്റ്റഡീഡ് ദ കൺസെപ്റ്റ് ഓഫ് കാർബൺ സിങ്ക്. ആ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓഷ്യൻ ആണ് ലാർജസ്റ്റ് കാർബൺ സിങ്ക് എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ആരായിരുന്നു കാർബൺ സിങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് കാർബൺ സിങ്ക് ആരായിരുന്നു? അന്ന് ഞാൻ ഒരു ടോപ്പ് 3 ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് കാർബൺ സിങ്ക് എന്ന് പറയുന്ന ഓഷ്യൻ ആണ്. ഹ്യൂമൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബണിൻ്റെ 30% പെർ ഇയർ ഓഷ്യൻസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ലാർജസ്റ്റ് കാർബൺ സിങ്ക് ആരാണ്? ലാൻഡ്, സോയിൽ. മൂന്നാമത്തെ ആരായിരുന്നു? മൂന്നാമത്തെ ആരായിരുന്നു? ബയോമാസ് ആണോ? ഗ്രീൻ കാർബൺ ആണോ? ഗ്രീൻ കാർബൺ ആണെന്ന് തോന്നുന്നു. ഓഷനകത്ത് വരുന്ന കാർബൺ നമ്മൾ വിളിക്കുന്ന പേര് ബ്ലൂ കാർബൺ എന്നുള്ളതാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ നോക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രോസസ്സ് വഴിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ ഡിഫ്യൂഷൻ. പ്രോസസ്സ് ഓഫ് ഡിഫ്യൂഷൻ വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഓഷൻ വാട്ടറിലേക്ക് എത്തുന്നത്. യൂഷ്വലി ഒരു 30% വരെ ഹ്യൂമൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്ത്രപ്പോജിറ്റിക്കലി എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒരു 30% അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓഷൻ ഉണ്ട്. പക്ഷേ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 30% ലിമിറ്റിലും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഓഷനിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ആ ഒരു സൈക്ലിക്കൽ ആക്ടിവിറ്റീസ് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് എർത്ത് ഉണ്ട്, ഇവിടെ എർത്ത് ഉണ്ട് അല്ലെങ്കിൽ ലാൻഡ് ഉണ്ട്, ഇവിടെ ഓഷൻ ഉണ്ട്. ലാൻഡിൽ ട്രീസ് ഒക്കെ ചേർത്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഡെസേർട്ടിഫിക്കേഷൻ നടത്തുക അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ നടത്തുന്ന സമയത്ത് ഹ്യൂമൻസ് എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ലാൻഡോ അല്ലെങ്കിൽ ബയോമാസോ എമിറ്റ് ചെയ്യുന്നതിന് പകരം നേരെ ഓഷനിലേക്ക് എത്തും. അപ്പോൾ ഓഷൻ അബ്സോർബ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റേറ്റ് പിന്നെയും കൂടും, വിച്ച് ലീഡ്സ് ടു ഓഷൻ അസിഡിഫിക്കേഷൻ. ഇവിടെ ഒന്നിൻ്റെ ടേംസ് മനസ്സിലാക്കേണ്ടത്, ഒന്ന് സീ വാട്ടർ അല്ലെങ്കിൽ ഓഷൻ ഒരു കാർബൺ സിങ്ക് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ട്, ഓഷൻ അസിഡിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ഓഷൻ വാട്ടറിൻ്റെ സീ വാട്ടറിൻ്റെ പി എച്ച് കുറയാന്നുള്ളത് മനസ്സിലാക്കണം. എന്താണ് ഈ പി എച്ച് കുറയാന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. തൽക്കാലം ആ കൺസെപ്റ്റിൽ അറിഞ്ഞു വെക്കേണ്ട കാര്യം ഓഷൻ വാട്ടറിൻ്റെ പി എച്ച് കുറയാണ് എന്നുള്ളതാണ് ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ അതേ ഇവിടെ ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആരൊക്കെയാണ്, എന്തൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനർജി സെക്ടറാണ് രണ്ടാമത്തേത്, അഗ്രികൾച്ചർ ഫോറസ്ട്രി ലാൻഡ് യൂസ് ആണ് രണ്ടാമത്തേത്, ഇൻഡസ്ട്രി നമ്മൾ മറ്റേനകത്ത് പഠിച്ചത് എനർജിയുടെ കൂട്ടത്തിലാണ് ഇൻഡസ്ട്രി പഠിച്ചത്. ട്രാൻസ്പോർട്ടേഷൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ലാർജസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നല്ലൊരു പെർസെൻറ്റേജും അബ്സോർബ് ചെയ്യുന്നത് കാർബൺ സൈക്കിളാണ്. ഇതേ കാർബൺ സൈക്കിൾ എങ്ങനെയൊക്കെ കാർബൺ ട്രാവൽ ചെയ്യുന്നുള്ളത് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു പെർസെൻറ്റേജ് ഓഷൻ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്, ഓഷൻ ക്യാൻ ഹോൾഡ് 50 times മോർ സി ഒ ടു ദാൻ അറ്റ്മോസ്ഫിയർ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അറ്റ്മോസ്ഫിയർ ഉള്ളതിനേക്കാളും കാർബൺ ഡൈ ഓക്സൈഡ് ഓഷൻ അതുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ് ഞാൻ നമ്പർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അറ്റ്മോസ്ഫിയറിലെ ഓഷൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന നമ്പറിൻ്റെ എത്രയാ, റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ എത്രയാ, ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞ ഒരു നമ്പർ ഞാൻ ഈ നമ്പർ പഠിച്ചു വെക്കണം എന്നുള്ളത്, യെസ്, 421 parts per million. ഓക്കെ, അതിനെ പെർസെൻറ്റേജ് ആക്കി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ പെർസെൻറ്റേജ് കൂടി നിങ്ങൾ നോക്കി വെച്ചേക്കാം. ഇത് അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ളതിനേക്കാളും 50 times കാർബൺ ഡൈ ഓക്സൈഡ് ഓഷൻ അതുണ്ടെന്ന് കാര്യം മനസ്സിലാക്കുക. ഇതിൻ്റെ കപ്പാസിറ്റിയിൽ കൂടുമ്പോഴാണ്, ഈ കപ്പാസിറ്റി എക്സീഡ് ചെയ്യുമ്പോഴാണ്
പോഷനകത്ത് ചില ചേഞ്ചസ് സംഭവിക്കുന്നത്, ചില കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് ചില ചേഞ്ചസ് സംഭവിക്കുന്നത്, അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിനുപ്പോൾ ജസ്റ്റ് ആ പി എച്ച് സ്കെയിൽ എന്താണെന്നുള്ളത് നോക്കിയാൽ മതി. പി എച്ച് സ്കെയിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ അസിഡിറ്റി അല്ലെങ്കിൽ ആൽക്കലൈനിറ്റി, ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കെയിലാണ് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു ലോഗരിഥമിക് സ്കെയിലാണ്. പി എച്ചിൽ 0 to 14 വരെയുള്ള വാല്യൂസ് പി എച്ചിലുണ്ട്, ലോഗരിഥമിക് സ്കെയിലാണ്. അപ്പോൾ 7, ഒരു പി എച്ച് വാല്യൂ 7 ആയിട്ടുള്ള സൊല്യൂഷനെയാണ് ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. 7 കൂടുതൽ എത്ര പി എച്ച് വന്നു കഴിഞ്ഞാലും അത് ആൽക്കലൈൻ സൊല്യൂഷനാണ് അല്ലെങ്കിൽ ബേസിക് സൊല്യൂഷനാണ്. 7 താഴെ പി എച്ച് വന്നു കഴിഞ്ഞാൽ അത് അസിഡിക് സൊല്യൂഷനാണ്. അപ്പോൾ ഇവിടെ ഓഷൻ വാട്ടറിൻ്റെ പി എച്ച് നോക്കിക്കഴിഞ്ഞാൽ 8 ആണ്. ഓഷനകത്ത് ഒത്തിരി സോൾട്ടും മിനറൽസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സോൾട്ടും മിനറൽസും കാരണം ഓഷൻ വാട്ടർ കുറച്ചുകൂടി ആൽക്കലൈൻ ആണ്, നാച്ചുറലി ഓഷൻ വാട്ടർ എന്ന് പറയുന്നത് ആൽക്കലൈൻ ആണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒന്നിട്ട് ബ്ലഡ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണ്. ബ്ലഡിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 7.4 ആണ് ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ പി എച്ചിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഹൈഡ്രോണിയം അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. ഒന്ന് പ്രത്യേകം നോക്കി വയ്ക്കുക, പി എച്ച് സ്കെയിൽ ഈസ് ഡിറ്റർമിൻഡ് ബൈ, അല്ലെങ്കിൽ വാല്യൂ ഓഫ് പി എച്ച് ഈസ് ഡിറ്റർമിൻഡ് ബൈ, ഓ നോട്ട് പി എച്ച് ആക്ച്വലി, പി എച്ച് കുറയാന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഹൈഡ്രോണിയം അയോൺ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി, എത്രത്തോളം പി എച്ച്, ഐ മീൻ എത്രത്തോളം ഹൈഡ്രോണിയം അയോൺ, ഈ അയോണിനെ വിളിക്കുന്ന പേര് ഹൈഡ്രോണിയം അയോൺ എന്നാണ്. എത്രത്തോളം ഹൈഡ്രോണിയം അയോൺ ആഡ് ചെയ്യുമോ ഒരു സൊല്യൂഷനിലേക്ക്, ഹൈഡ്രജൻ്റെ അയോണാണ് ഹൈഡ്രോണിയം അയോൺ, ഹൈഡ്രോണിയം അയോൺ ആഡ് ചെയ്യുമോ അത് അത്രത്തോളം ആസിഡിക് ആയിക്കൊണ്ടിരിക്കും. എത്രത്തോളം ഒ എച്ച് ഹൈഡ്രോക്സൈഡ് അയോൺസ് വരുമോ, ഇതിനെ വിളിക്കുന്ന പേര് ഹൈഡ്രോക്സൈഡ്, അത് അത്രത്തോളം ആൽക്കലൈൻ ആയിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ ഒരു ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പി എച്ചിൽ ഒന്നുകൂടി പറയാം, പി എച്ച് സ്കെയിലിൽ 0 to 14 വരെയാണ് വാല്യൂ. അതിനകത്തൊരു ന്യൂട്രൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് പി എച്ച് 7 ആണ്. 7 എത്ര കൂടിക്കഴിഞ്ഞാലും ആൽക്കലൈൻ, 7 കുറഞ്ഞു കഴിഞ്ഞാൽ അസിഡിഫിക്കേഷൻ അല്ലെങ്കിൽ ആസിഡാണ്. അപ്പോൾ ആസിഡ് ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഹൈഡ്രോണിയം അയോൺ എന്ന് പറയുന്ന അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുക എന്നുള്ളതാണ്. ആൽക്കലൈൻ ആവുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന അയോണിൻ്റെ പെർസെൻറ്റേഷൻ അല്ലെങ്കിൽ പ്രസൻറ്റ് പ്രസൻസ് കൂടുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓഷൻ അസിഡിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഒരു ട്രെൻഡാണ് ആക്ച്വലി. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക, ഓഷൻ അസിഡിഫിക്കേഷൻ ഈസ് ആക്ച്വലി ഇത് ട്രെൻഡ്. ഇവിടെ അതും കൂടി ഒന്ന് എഴുതി ചേർക്കാം, ട്രെൻഡ്, ട്രെൻഡ് ഓഫ് ബിക്കമിങ് ആസിഡ്. സോ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഓഷൻ്റെ പി എച്ച് 8 ആണെന്നുള്ള ഇവിടെ കണ്ടായിരുന്നു. ഈ 8-ൽ നിന്ന് ഓഷൻ്റെ പി എച്ച് 8-ൽ നിന്നും ഡിക്രീസ് ചെയ്യുന്ന ഈ ഒരു ട്രെൻഡിനെയാണ് അസിഡിഫിക്കേഷൻ എന്ന പ്രോസസ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇറ്റ് ഡസിൻ മീൻ ദാറ്റ് ഓഷൻ വാട്ടറിൻ്റെ പി എച്ച് ലെസ് ദാൻ 7 ആയി എന്നുള്ളൊരു മീനിങ് ഇല്ല. ഓഷൻ വാട്ടറിൻ്റെ പി എച്ച് ലെസ് ദാൻ 7 ആയി കഴിഞ്ഞാൽ പിന്നെ ഓഷനകത്ത് ലൈഫ് ഒന്നും കാണൂല. അപ്പോൾ അസിഡിഫിക്കേഷൻ ഇൻഡിക്കേറ്റ്സ് എ ട്രെൻഡ്, അത് പ്രത്യേകം മനസ്സിലാക്കി വെച്ചേക്കുക. ഓഷൻ അസിഡിഫിക്കേഷൻ മീൻസ് ഓൺഗോയിങ് പ്രോസസ് ഓഫ് റെഡ്യൂസിങ് പി എച്ച് ഫ്രം 8. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി, ഈ ഒരു ഡെഫിനിഷൻ എഴുതി വെച്ചേക്ക്. ഓഷൻ അസിഡിഫിക്കേഷൻ മീൻസ് ഓൺഗോയിങ് പ്രോസസ് ഓഫ് റെഡ്യൂസിങ് പി എച്ച് വാല്യൂ ഫ്രം 8. ഏറ്റവും സർഫസ് ലെവലിൽ ഓഷൻ അസിഡിഫിക്കേഷനെ പറ്റി പഠിക്കാൻ ഇത് അറിഞ്ഞു വെച്ചാൽ മതി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം അറിഞ്ഞു വെച്ചേക്കും. ഏറ്റവും സർഫസ് ലെവലിൽ വാട്ട് ഈസ് ഓഷൻ അസിഡിഫിക്കേഷൻ, ദ ട്രെൻഡ് ഇൻ റെഡ്യൂസിങ് പി എച്ച്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ഓരോരോ രീതിയിൽ പറയാം. ഓഷൻ അസിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസിങ് പി എച്ച് വാല്യൂ ആകാം. ഞാൻ ഒന്ന് എഴുതാം, ഓഷൻ അസിഡിഫിക്കേഷൻ മീൻസ് റെഡ്യൂസിങ് പി എച്ച് വാല്യൂ ഫ്രം 8. അല്ലാന്നുണ്ടെങ്കിൽ ഇൻക്രീസിങ് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ, അല്ലാന്നുണ്ടെങ്കിൽ ഓഷ്യൻ വാട്ടർ ബിക്കമിങ് ആസിഡിക് റിലേറ്റീവ്ലി ആസിഡിക് ഇൻ നേച്ചർ. ഏറ്റവും ബേസ് ലെവലിൽ നിങ്ങൾ ഇത്രയും പഠിച്ചു വെച്ചേക്കാം.
ഇൻ ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് താഴത്തെ താഴെ പഠിക്കേണ്ടത്. ഡീറ്റെയിൽ ഡിസ്കഷൻ ഈസ് ഗിവൻ ബിലോ. നിങ്ങൾ കുറച്ചുകൂടി ഒരാളെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരു സെക്കൻഡേ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പഠിക്കണമെന്നുണ്ടെങ്കിലുള്ള ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ പോർഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്, എന്തൊക്കെ പ്രോസസ്സ് വഴിയാണ് ഈ ഒരു ഓഷ്യൻ വാട്ടറിൻ്റെ പി എച്ച് കുറയുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് പഠിക്കണമെന്ന് നിർബന്ധമില്ല, ദിസ് വോണ്ട് ബി ആസ്ഡ്, അത് പ്രത്യേകം മനസ്സിലാക്കി വെച്ചേക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കില്ല. പക്ഷെ കുറച്ചുകൂടി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ ക്ലിയർ ആവും. പിന്നെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് പറയാനായിട്ട് കഴിയും. സോ മൂവിങ് ഓൺ, എന്തൊക്കെയാണ് ഓഷൻ അസിഡിഫിക്കേഷൻ നടക്കുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്ന റിയാക്ഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കി വയ്ക്കാം. അപ്പോൾ അവിടെ ഒന്ന് ഹെഡിങ് നിങ്ങൾ എഴുതി വെച്ചേക്ക്, റിയാക്ഷൻസ് ഡ്യൂറിങ് ഓഷൻ അസിഡിഫിക്കേഷൻ. ഓഷൻ അസിഡിഫിക്കേഷൻ നടക്കുമ്പോഴുള്ള റിയാക്ഷൻസ് എന്തൊക്കെയാണ്? മെയിൻസിനൊക്കെ കുറച്ചുകൂടി യൂസ് ആവും, പക്ഷേ പുലിംസിന് ഇത്രയും ഡീറ്റെയിലായിട്ടൊന്നും ചോദിക്കത്തില്ല. ശരി, ഇപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് നോക്കി കഴിഞ്ഞാൽ, ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടല്ല നടക്കുന്നത്, ഇതെല്ലാം സൈമിൾട്ടേനിയസ്ലി നടക്കുന്ന റിയാക്ഷൻസ് ആണ്. ഒന്ന് നടന്നതിന് ശേഷം അടുത്ത് നടക്കുന്നൊരു മീനിങ് ഇല്ല. ഫോർ ദ സേക്ക് ഓഫ് എക്സ്പ്ലനേഷൻ ഞാനിതൊരു ക്രോണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഒരു ഒരു ക്രോണോഗ്രാഫിക്കലി കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതെല്ലാം സൈമിൾട്ടേനിയസ്ലി നടക്കുന്ന റിയാക്ഷൻസ് ആണെന്നത് ഓർത്ത് വെച്ചേക്കാം. സോ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് റിയാക്ഷൻ ഓഷൻ വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരുവാണ്. വരുന്ന പ്രോസസ് ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു, ബൈ ഡിഫ്യൂഷൻ. അങ്ങനെ വരുമ്പോഴത്തേക്ക് നടക്കുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ നടക്കുന്ന പ്രോസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നിട്ട് ഒരു ആസിഡ് ഫോം ചെയ്യും. ഇൻ ആസിഡ് നിങ്ങൾക്ക് അറിയാം ഏതാണ്, പറഞ്ഞു H2CO3 വിച്ച് ഇസ് ആസിഡ്. ഏതാണ് ആസിഡ്? യെസ്, കാർബോണിക് ആസിഡ്. അപ്പൊ കാർബോണിക് ആസിഡ് ഫോർമേഷൻ ആണ് ഓഷൻ അസിഡിഫിക്കേഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. കാർബോണിക് ആസിഡ് ഫോർമേഷൻ, ഈ കാർബോണിക് ആസിഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാർബോണിക് ആസിഡ് ഈസ് നോട്ട് സ്റ്റേബിൾ, അൺസ്റ്റേബിൾ. അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഈ കാർബോണിക് ആസിഡ് എന്താവും, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒന്ന് H+ അയോൺ ആയിട്ടും രണ്ടാമത്തേത് HCO3 അയോൺ ആയിട്ടും. ദിസ് ഈസ് ഹൈഡ്രോണിയം അയോൺ, ദിസ് ഈസ് ബൈകാർബണേറ്റ് അയോൺ. ഹൈഡ്രോണിയം അയോൺ, നെക്സ്റ്റ് ഈസ് ബൈകാർബണേറ്റ് അയോൺ. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ദെൻ അടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ്, ദിസ് ഹൈഡ്രോണിയം അയോൺ ഈസ് ഹൈലി റിയാക്റ്റീവ്. ഈ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രോണിയം അയോൺ വിൽ എഗെയിൻ കമ്പൈൻ വിത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് കാർബണേറ്റ് അയോൺ. ഓൾറെഡി എക്സിസ്റ്റിംഗ് കാർബണേറ്റ് അയോൺ ടു ഫോം എഗെയിൻ ബൈകാർബണേറ്റ് അയോൺ, ടു ഫോം എഗെയിൻ ബൈകാർബണേറ്റ് അയോൺ. ഈ മൂന്ന് റിയാക്ഷൻ ആണ് ഓഷൻ അസിഡിഫിക്കേഷനിലെ ബേസിക് റിയാക്ഷൻസ്, ഫണ്ടമെന്റൽ റിയാക്ഷൻസ്. ഞാൻ ഒന്നുകൂടി ഇതിനെ വേർഡ് ഫോമിൽ എഴുതാം, അപ്പോൾ മനസ്സിലാക്കാനായിട്ട് കുറച്ചൊരു എളുപ്പമായിരിക്കും. വാട്ടർ കമ്പൈൻസ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ടു ഫോം കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ് ബീയിങ് അൺസ്റ്റേബിൾ വിൽ സ്പ്ലിറ്റ് ഇൻ ടു H+ HCO3. ദിസ് ഈസ് ബൈകാർബണേറ്റ് അയോൺ ഫോർമേഷൻ, ബൈകാർബണേറ്റ് ഫോർമേഷൻ.
ദിസ് ഹൈഡ്രോണിയം അയോൺ ഈസ് വെരി റിയാക്റ്റീവ്. ഇറ്റ് വിൽ റിയാക്ട് വിത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് കാർബണേറ്റ് വിച്ച് ഈസ് CO3 2 മൈനസ് ടു ഫോം എഗെയിൻ ബൈകാർബണേറ്റ്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. കാർബോണിക് ആസിഡ് ഫോർമേഷൻ, ഓഷൻ അസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് കാർബോണിക് ആസിഡ് ഫോർമേഷൻ, ഹൈഡ്രോണിയം അയോൺ ഫോർമേഷൻ, ബൈകാർബണേറ്റ് അയോൺ ഫോർമേഷൻ. ഈ മൂന്ന് കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കുക. ഈ റിസൾട്ട് നടക്കുമ്പോഴത്തേക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ കാർബണേറ്റ് അയോണിൻ്റെ റിഡക്ഷൻ, ഇതാണ് ഇവിടെ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. റിഡക്ഷൻ ഇൻ കാർബണേറ്റ്, ഇൻക്രീസ് ഇൻ ബൈകാർബണേറ്റ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് റിയാക്ഷൻസ് ആണ് ഓക്സിജൻ അസിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. റിഡക്ഷൻ ഇൻ കാർബണേറ്റ് അയോൺ, ഇൻക്രീസ് ഇൻ ബൈകാർബണേറ്റ് അയോൺ. ദിസ് ഈസ് ദി സംസ് ഓഫ് ഓക്സിജൻ അസിഫിക്കേഷൻ. അപ്പോൾ ഒന്നുകൂടി ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻസ് എന്ന് പറയാം. ഓരോ അയോണിന് എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നുള്ളത് പറയാം, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റം ഉണ്ടാവുന്നുള്ളത് പറയാം. ഓക്സിജൻ അസിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻസ് ടു ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ, H+ കോൺസെൻട്രേഷൻ എന്ത് പറ്റുന്നു ഓക്സിജൻ അസിഫിക്കേഷൻ സമയത്ത്? H+ കോൺസെൻട്രേഷൻ ഇൻക്രീസസ്. കാർബണേറ്റ് കോൺസെൻട്രേഷൻ, കാർബണേറ്റ് കോൺസെൻട്രേഷൻ പറഞ്ഞു ഡിക്രീസസ്. ബൈകാർബണേറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസസ്. ഇൻ ഓക്സിജൻ അസിഡിഫിക്കേഷൻ ദീസ് ആർ ദ റിയാക്ഷൻസ് ആണ്. ഇതിൻ്റെ ഇമ്പാക്ട്സ് എന്താണെന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. ഇത്രയും സംഭവിച്ചു, ഓക്കെ ശരി, ഇത്രയും സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഓഷനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻ നടന്നതുകൊണ്ട് ഓഷനകത്ത് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ടോ, അതാണ് നമുക്ക് അറിയേണ്ടത്. ഒന്നാമത്തെ ഇമ്പാക്ട് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, H+ കൂടുക എന്ന് പറയുമ്പോഴത്തേക്ക് pH കുറയാണ്. pH കുറയാന്ന് പറയുമ്പോഴത്തേക്ക് ഓഷൻ വാട്ടർ ആസിഡിക് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ഒരു ആസിഡ് സൊല്യൂഷനിൽ എത്രത്തോളം ബയോഡൈവേഴ്സിറ്റി കാണുന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സോ കുറയും. സോ ആസിഡ് സൊല്യൂഷൻ ഡിക്രീസസ് ബയോഡൈവേഴ്സിറ്റി. അത് എങ്ങനെയൊക്കെ ഡിക്രീസ് ചെയ്യുന്ന അറിയണമെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി ഇവിടെ ഒരു ഓഷനകത്ത് കാർബണേറ്റ് അയോൺ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓഷനകത്ത് ഓൾറെഡി കാർബണേറ്റ് അയോൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ആ കാർബണേറ്റ് അയോണിൻ്റെ റെലവൻസ് എന്നുള്ളതാണ് നമുക്കിവിടെ പറയേണ്ടത്. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെലവൻസ് ഓഫ് ദിസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് കാർബണേറ്റ് അയോൺ? സോ ദിസ് ഓൾറെഡി, അല്ലെങ്കിൽ ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് കാർബണേറ്റ് അയോൺ കമ്പൈൻസ് വിത്ത് കാൽഷ്യം 2+ ടു ഫോം കാൽഷ്യം കാർബണേറ്റ്. ഓഷൻ എക്കോസിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ ആണ് കാൽഷ്യം കാർബണേറ്റ് ഫോർമേഷൻ. കാൽഷ്യം കാർബണേറ്റ് ഫോർമേഷൻ Ca2+ CaCO3 2- ഗീവ്സ് CaCO3. ഇത് ഓഷൻ അത് നടക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള റിയാക്ഷൻ ആണ്. എന്തുകൊണ്ട് ഇത് നടക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഷൻ എക്കോസിസ്റ്റം തന്നെ, ഓഷൻ എക്കോസിസ്റ്റം, ഓഷൻ ഫുഡ് ചെയിൻ, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓഷനകത്ത് കാൽഷ്യം കാർബണേറ്റ് വേണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓഷനകത്ത് ഫുഡ് ചെയിൻ മിക്കപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്, മിക്കപ്പോഴും അല്ല, ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് ഓഷൻ ഫുഡ് ചെയിൻ. starts with organisms known as
ക്രസ്റ്റേഷ്യൻസ്. ക്രസ്റ്റേഷ്യൻസ് എന്ന് വിളിക്കുന്ന ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് വച്ചിട്ടാണ് ഓഷ്യൻ ഫുഡ് ചെയിൻ മിക്കപ്പോഴും സർവൈവ് ചെയ്യുന്നത്, എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഓഷ്യൻ ഫുഡ് ചെയിൻ്റെ ലൈക്ക് ക്രസ്റ്റേഷ്യൻസിൻ്റെ പേര് നിങ്ങൾ പഠിക്കേണ്ട. ഷ്രിംസ് അല്ലെങ്കിൽ പ്രോൺസ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന, അവരുടെ ഷെല്ല് ഉണ്ടാക്കിയിരിക്കുന്ന, ഈ ഔട്ടർ ഷെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് വെച്ചിട്ടാണ്. വിത്തൗട്ട് കാൽഷ്യം കാർബണേറ്റ് ഈ ഷ്രിംസിനും പ്രോൺസിനൊന്നും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വേറൊരു മേജർ ആൾക്കാർ കൂടി ഓഷനകത്തുണ്ട് കാൽഷ്യം കാർബണേറ്റ് വഴി ഉണ്ടാക്കിയേക്കുന്നത്, നമുക്ക് പറയാനായിട്ട് കഴിയും. പറഞ്ഞേ, അതുകൊണ്ടാണ് നമ്മൾ അടുത്ത ഇമ്പാക്റ്റ് അത് പഠിക്കാനായിട്ട് പോകുന്നത്. കോറൽ റീഫ്, കോറൽ റീഫ് ബിൽഡിംഗ്. ഈ കോറൽ റീഫ് ഉണ്ടാക്കിയേക്കുന്നതും കാൽഷ്യം കാർബണേറ്റ് വെച്ചിട്ടാണ്. നമുക്ക് അത് അടുത്ത പഠിക്കാം. നോക്കപ്പോ, കാർബണേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വിത്തൗട്ട് കാർബണേറ്റ് ദർ ഈസ് നോ കാൽഷ്യം കാർബണേറ്റ്. വിത്തൗട്ട് നോ കാൽഷ്യം കാർബണേറ്റ് ഓഷനകത്തുള്ള ഒരു ഫുഡ് ചെയിൻ്റെ, ഫുഡ് വെബിൻ്റെ തന്നെ എക്സിസ്റ്റൻസിനെ തന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്യും. സോ ഓഷൻ അസിഡിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് സി നമുക്ക് യൂഷ്വലി നടക്കേണ്ടത് നോർമൽ റിയാക്ഷൻ, ഓഷനിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് കാൽഷ്യവും കാർബണേറ്റും കൂടെ ജോയിൻ ചെയ്തിട്ട് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവുന്നുള്ളതാണ്. പക്ഷേ ഡ്യൂറിങ് ഓഷൻ അസിഡിഫിക്കേഷൻ ഇൻസ്റ്റെഡ് ഓഫ് കാൽഷ്യം 2+ ഹൈഡ്രോണിയം അയോൺ റിയാക്ട്സ് വിത്ത് കാർബണേറ്റ് ടു ഫോം ബൈകാർബണേറ്റ്. ഇതാണ് ഓഷൻ അസിഡിഫിക്കേഷൻ്റെ ഒരു മേജർ ഇമ്പാക്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? സോ വിത്തൗട്ട് കാൽഷ്യം കാർബണേറ്റ് ഈ കാണുന്ന ഷെൽഡ് ഓർഗാനിസംസ് എല്ലാം നശിക്കും. will be destroyed. ഇതുകൊണ്ടാണ് ഓഷൻ അസിഡിഫിക്കേഷൻ ഡേഞ്ചർ ആകുന്നത്. ഓക്കെ അല്ലേ? സോ ഇത്രയാണ് നമുക്കിതിനെ സമപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഓഷൻ അസിഡിഫിക്കേഷൻ സമ്മറി. കാർബോണിക് ആസിഡ് ഇൻക്രീസസ്, ഹൈഡ്രോണിയം അയോൺ ഇൻക്രീസസ്, കാർബണേറ്റ് ഡിക്രീസസ്, കാൽഷ്യം കാർബണേറ്റ് ഡിക്രീസസ്, ബൈകാർബണേറ്റ് ഇൻക്രീസസ്, പി എച്ച് ഡിക്രീസസ്. ദിസ് ഈസ് വാട്ട് ഓഷൻ അസിഡിഫിക്കേഷൻ. ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തുകൊണ്ട് ഇതിനെ ഈവിൾ ടിൻ എന്ന് വിളിക്കുന്നത് മനസ്സിലായ? ഇവിടെ ലാൻഡ് ഉണ്ട്, ലാൻഡിൽ നിന്ന് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. ഇപ്പൊ ലാൻഡിൽ എന്തുണ്ടാവും? ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, അറ്റ്മോസ്ഫിയറിൽ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും. എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചതാണ്, ലോങ് വേവ് ഷോർട്ട് വേവ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ CO2 എങ്ങോട്ടെങ്കിലും ഒക്കെ പോണ്ടേ? അത് പോകുന്നത് എങ്ങോട്ടാണ്? ഓഷ്യനിലേക്കാണ്. ദേർ ഇറ്റ് കോസസ് ഓഷ്യൻ അസിഡിഫിക്കേഷൻ. സോ വിച്ച് ഈസ് വൈ ഒരേ സമയത്ത് രണ്ടിടത്തും, ഇവിടെ ഗ്ലോബൽ വാർമിംഗ് നടക്കും, ഇവിടെ ഓഷൻ അസിഡിഫിക്കേഷൻ നടക്കും. അതുകൊണ്ടാണ് ഇതിനെ ഈവിൽ ട്വിൻസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുള്ള ആൾക്കാർ അത് പഠിച്ചു വെച്ചേക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിനൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചിരുന്നാലും മതി. പക്ഷെ ദിസ് ഈസ് ടു മച്ച് ഡീറ്റെയിൽ. ഓഷൻ അസിഡിഫിക്കേഷൻ. ശരണ്യ ഇല്ലേ? റെക്കോർഡിംഗ് കാണുമായിരിക്കും. ഓക്കെ, മൂവിങ് ഓൺ. ഇത് ബാക്കി ഇമ്പാക്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓഷൻ അസിഡിഫിക്കേഷൻ റിസൾട്ട് ഒക്കെ ദിസ് ഇസ് മെയിൻസ് വിച്ച് യു ക്യാൻ റീഡ്.
സോ ദാറ്റ് ഈസ് പ്രൈമറി ഇമ്പാക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. അടുത്തൊരു ഇമ്പാക്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇതേ ഗ്ലോബൽ വാർമിംഗ്, സോറി ഗ്ലോബൽ വാർമിംഗ് അല്ല, കോറൽ ബ്ലീച്ചിങ്. കോറൽ ബ്ലീച്ചിങ് ഞാൻ തുടക്കത്തിൽ എക്കോളജി പഠിച്ച സമയത്ത് കുറച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. റിമെമ്പർ എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് സംഭവിക്കുന്നത് പറഞ്ഞു തന്നായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ കുറച്ചൊന്നുമല്ല, അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കോറൽ ബ്ലീച്ചിങ് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് പറഞ്ഞു തന്നായിരുന്നോ? ഓക്കെ, സോ അങ്ങനെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് സ്കിപ്പ് ചെയ്യാം വേഗം. കോറൽ ബ്ലീച്ചിങ്ങിനകത്ത്, കോറൽ ബ്ലീച്ചിങ്ങിനകത്തുള്ള അനിമൽ ഏതാണ്, ഏത് അനിമലാണ് കോറൽ ബ്ലീച്ചിങ് വഴി അഫക്റ്റ് ചെയ്യുന്നത്? അനിമലിൻ്റെ പേരെന്താ? ഏത് മറൈൻ അനിമലാണ് അഫക്റ്റ് ചെയ്യുന്നത്? സൂസാന്തല്ലേ, സൂസാന്തല് അനിമലാണോ? ഒരു മറൈൻ അനിമലിൻ്റെ പേര് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ബേസിക് എക്കോളജി പഠിച്ച സമയത്ത് അവരൊരു ഗ്രൂപ്പിനകത്ത് വരും, ഒരു ഫാമിലിക്കകത്ത് വരും, ആ ഒരു പെർട്ടിക്കുലർ അനിമൽ പിന്നെ വേറൊരാൾ സീ അനിമോൺ ഇങ്ങനെ പല ആൾക്കാരും, ദെൻ ജെല്ലി ഫിഷ്. ആ വാട്ടറും അല്ല, മറൈൻ അനിമലല്ല. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കോറൽ റീഫിൻ്റെ രണ്ട് രണ്ട് കമ്പൗണ്ട് ആരൊക്കെയെന്ന് പറഞ്ഞാലും മതി. കോറൽ റീഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ആരൊക്കെ ചേർന്നതാണ്? ആരൊക്കെ ചേർന്ന ഇല്ല പറയുന്നില്ല. യെസ് പോളിപ്പ്, ഓൾറെഡി അത് പറഞ്ഞതല്ലേ, പറഞ്ഞതല്ലേ. കോറൽ പോളിപ്പിൻ്റെ കാര്യം പറഞ്ഞു തന്നതാണോ? പറഞ്ഞു തന്നതല്ലേ. സോ കോറൽ റീഫ് എന്ന് പറയുന്നത് രണ്ട് പേര് ചേർന്നിട്ടുള്ളതാണ്. കോറൽ പോളി പ്ലസ് സൂസാന്തല്ലേ, സൂസാന്തല്ലേ ഇസ് ദ ആൽഗൽ കമ്പോണന്റ്. ഇത് ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഇത് ഞാൻ ഓടിച്ചു വിടുന്നത്. കാര്യം ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. മിസ്സായ ആൾക്കാർ ആ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ മതി. ഇതിനകത്ത് റെക്കോർഡിംഗ് കാണുന്ന ആൾക്കാരുണ്ടോന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ മതി. ആൽഗൽ കമ്പോണന്റ്, ദെൻ കോറൽ പോളിപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ അനിമൽ കമ്പോണന്റ്. ഇതിനകത്ത് ഈ കോറൽ പോളിപ്പ്, ദെൻ ജെല്ലി ഫിഷ്, ദെൻ സി അനിമോൺ, ഇവർക്ക് ഏത് ഗ്രൂപ്പിനകത്ത് വരുന്നതാ? ഇവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ ഒരു ഗ്രൂപ്പ് പറഞ്ഞു തന്നായിരുന്നു. നിഡേറിയൻസ്, യെസ് നിഡേറിയൻസ്. ഇതിനകത്ത് കാണുന്ന ഒരു ഇൻഡേറിയൻസിനകത്ത് കാണുന്ന ഒരു ഒരു ഫീച്ചർ ഞാൻ പറഞ്ഞു തന്നായിരുന്നു, മെറ്റാജനസിസ്. ഓർമ്മയുണ്ട? മെറ്റാജനസിസ്, മറൈൻ പോളിപ്പ് ജെല്ലി ഫിഷ് ആകുന്നതും ജെല്ലി ഫിഷ് മറൈൻ പോളിപ്പായി മാറുന്നതും. സോ റെഫർ ഏറിയ ക്ലാസ്സസ്. ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ക്ലാസ് ഉണ്ടാവും, മെറ്റീരിയലും ഉണ്ടാവും, അതിനകത്ത് പോയി നോക്കിയാൽ മതി. നമുക്ക് മുന്നോട്ട് പോകാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ആ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ല, ഓൾട്ടർനേഷൻ ഓഫ് ആ ജനറേഷൻ ആണെങ്കിൽ പറയാം. ടൈപ്പ് ഓഫ് ഓർഗാനിസം, കോറൽ പോളിപ്പ് ഇമ്മൊബൈലാണ്, ജെല്ലി ഫിഷ് ആകുമ്പോഴത്തേക്ക് മൊബൈലാണ്. ഓക്കെ, മൂവിങ് ഓൺ. ജസ്റ്റ് ഒന്നുകൂടെ നമുക്കൊന്ന് ഓടിച്ചു വിടാം. കോറൽ റീഫിലേക്ക് പോയി കഴിഞ്ഞാൽ, സോ ദിസ് ഈസ് വാട്ട് എ ഡെഫിനേഷൻ. നിങ്ങൾ കാണുന്ന കോറൽ റീഫ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും കാണുന്ന കോറൽ റീഫ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലാണ്. ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അന്ന് ഞാൻ പറഞ്ഞു തന്നെയാണ് പഠിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കാണുന്ന കോറൽ റീഫ് അല്ല ഈ ഒരു ഷേപ്പിലാണുള്ളത്. സോ എന്താണ് കോറൽ റീഫ്? ആദ്യം ഡെഫിനേഷൻ എഴുതി വെച്ചാൽ, അണ്ടർ വാട്ടർ എക്കോസിസ്റ്റം ക്യാരക്ടറൈസ്ഡ് ബൈ റീഫ് ബിൽഡിംഗ് കോറൽസ്. റീഫ് ഈസ് എ സ്ട്രക്ചർ, റീഫ് ഈസ് എ ഫിസിക്കൽ സ്ട്രക്ചർ വിച്ച് ഈസ് മെയ്ഡ് ബൈ കോറൽ. ടു ബി മോർ സ്പെസിഫിക്, കോറൽ പോളിപ്സ്. ഇവിടെ എഴുതിയിട്ടുണ്ട്, റീഫ്സ് ആർ സ്ട്രക്ചേഴ്സ് ഫോംഡ് ബൈ കോറൽ പോളിപ്സ്. മറൈൻ അനിമൽ ടൈപ്പ് ഓഫ് നിഡേറിയൻസ്. ഇതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. ഹെൽഡ് ടുഗദർ ബൈ കാൽഷ്യ കാർബണേറ്റ്. ഇതേ കണ്ടോ,
ഈ ഫിസിക്കൽ സ്ട്രക്ചർ ഈസ് മെയ്ഡ് ബൈ കാൽഷ്യം കാർബണേറ്റ്. എങ്ങനെയാണ് ഈ എന്തിനാണ് ഈ ഫിസിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ നമ്മൾ ആ കോറൽ പോളിപ്പിന് മാത്രം എടുത്തു കഴിഞ്ഞാൽ അതെ അയാളുടെ അനാറ്റമി ഇങ്ങനെ ഇരിക്കും. ഒരൊറ്റ കോറൽ പോളിപ്പ് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് ഹൗ എ കോറൽ പോളിപ്പ് ലുക്സ് ലൈക്ക്. ഞാൻ പറഞ്ഞായിരുന്നു ഇമ്മൊബൈൽ ആണ്, അപ്പൊ ഓഷ്യൻ സർഫസിൽ, അപ്പോൾ ദേ സ്റ്റിക്ക് അപ്പ് ഓൺ ഓഷ്യൻ സർഫസ്. ഓഷ്യൻ സർഫസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് റോക്സ് ആകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർഫസ് ആവാം. അപ് ടു എ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഓഫ് 2 കിലോമീറ്റർ ഫ്രം സർഫസ് മാക്സിമം അത്രയ്ക്ക് അവർ കാണാറുള്ളൂ ജനറലി. ഞാൻ ഡീപ്പ് വാട്ടർ കോറൽസ് ഒക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടായിരുന്നോ? ഡീപ്പ് വാട്ടർ കോറൽസ് ഒക്കെ പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നോ? ഓക്കെ, അപ്പോൾ ജനറലി ദേ ഫൗണ്ട് ഇൻ ബിറ്റ്വീൻ മാക്സിമം 2 കിലോമീറ്റർ ഫ്രം സർഫസ്. ഓക്കെ, അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഡീപ്പ് വാട്ടർ കോറൽസ് ആണ്. അപ്പോൾ ഏതെങ്കിലും സർഫസിൽ അവരിങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഇതേ കണ്ടോ, ഇവിടെ ഒരു ടെൻറ്റക്കിൾസ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഒരു ടെൻറ്റക്കിൾസ് കാണാൻ കഴിയും. ഈ ടെൻറ്റക്കിളിൻ്റെ ജോലി ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഉണ്ട്. എഴുതിയിട്ടുണ്ട് ടെൻറ്റക്കിളിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി ഞാൻ പറഞ്ഞായിരുന്നു ഇവർ ഇമ്മൊബൈൽ ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ദീസ് ആർ ഇമ്മൊബൈൽ. ഇമ്മൊബൈൽ ആയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ ഫുഡ് മെറ്റീരിയൽസ് ഇങ്ങനെ വെള്ളത്തിൽ കൂടി ഡ്രിഫ്റ്റ് ചെയ്ത് പോവാണ്. ഫുഡ് മെറ്റീരിയൽസ് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ടെൻറ്റക്കിൾ യൂസ് ചെയ്തിട്ടാണ് ഇവർ ക്യാച്ച് ചെയ്യുന്നതും കഴിക്കുന്നത്. ഓക്കെ, ഈ ടെൻറ്റക്കിൾസ് യൂസ് ചെയ്തിട്ടാണ് ഇവർ ഫുഡ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു ക്യാച്ച് ഫുഡ് ദീസ് ടെൻറ്റക്കിൾസ് ആർ യൂസ്ഡ്. ദീസ് ടെൻറ്റക്കിൾസ് ആർ യൂസ്ഡ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കോറൽ പോളിപ്പിൻ്റെ ഒരു അനാറ്റമി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുണ്ട്. മെയിനായിട്ട് രണ്ട് ഇഷ്യൂസ് ആണ് ഒരു ഫേസ് ചെയ്യുന്നത്. ഇഷ്യൂസ് ഫേസ്ഡ് ബൈ കോറൽ പോളിപ്സ്, ഒന്ന് ഇമ്മൊബൈലാണ്. ഇമ്മൊബൈൽ ആയതുകൊണ്ട് തന്നെ അവൈലബിലിറ്റി ഓഫ് ഫുഡ്, അൺഅവൈലബിലിറ്റി ഓഫ് ഫുഡ് അതാണ് ഒന്നാമത്തെ ഇഷ്യൂ. സോ ടെൻറ്റക്കിൾസ് വെച്ച് മാത്രം ക്യാച്ച് ചെയ്യുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. രണ്ടാമത്തെ ലിമിറ്റേഷൻ നിങ്ങൾക്ക് തോന്നിട്ട് ബോഡി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, സോഫ്റ്റ് ബോഡി പാർട്സ് ആണ്. സോഫ്റ്റ് ബോഡി പാർട്സ്. സോ അതുകൊണ്ട് തന്നെ പ്രോൺ ടു അറ്റാക്ക്. ഈസി ആയിട്ട് കോറൽ റീഫിനെ പോളിപ്പിനെ വന്ന് കഴിക്കാൻ പറ്റുന്ന അനിമൽസ് ഉണ്ട്, മറൈൻ അനിമൽസ് ഉണ്ട്, അക്വാട്ടിക് അനിമൽസ് ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ വന്ന് അറ്റാക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കോറൽ പോളിപ്പിന് ദേ നീഡ് പ്രൊട്ടക്ഷൻ ഫ്രം എനിമീസ്. ആദ്യം എനിമിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ വേണം. ഫുഡിൻ്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം, ദെൻ ഫുഡ്. ഫുഡ് എങ്ങനെ കിട്ടുന്നുള്ളത് പിന്നെ നോക്കാം, ആദ്യം ദേ നീഡ് പ്രൊട്ടക്ഷൻ ഫ്രം എനിമീസ്. സോ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഫ്രം എനിമീസ് കോറൽ പോളിപ്പ് makes an outer layer of shell made from calcium carbonate. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇത് അന്ന് പറഞ്ഞെന്നായിരുന്നു, എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പറയുന്നുള്ളതേ ഉള്ളൂ. ഇൻ ഓർഡർ ടു ഗെറ്റ് പ്രൊട്ടക്ഷൻ ഫ്രം എനിമീസ് കോറൽ പോളി മേക്സ് ആൻ ഔട്ടർ ലെയർ ഓഫ് ഷെൽ മെയ്ഡ് ഫ്രം കാൽഷ്യം കാർബണേറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കോറൽ പോളിപ്പ് ദേ പൊളിച്ചിരിക്കുന്നത് ഈ ഒരു കാൽഷ്യം കാർബണേറ്റ് ഷെല്ലിനകത്താണ്. ഇങ്ങനെയാണ് കോറൽ പോളിപ്പിനെ നമ്മൾ പുറത്ത് നോക്കിയാൽ കാണുന്നത്. രണ്ട് കാര്യം മനസ്സിലാക്കണം നിങ്ങൾ, റീഫ് ബിൽഡിംഗ് കോറൽസും ഉണ്ട്, നോൺ റീഫ് ബിൽഡിംഗ് കോറൽസും ഉണ്ട്. കോറൽ പോളിപ്സ് എക്സിസ്റ്റിംഗ് ടു
റീബിൽഡിംഗ് ആൻഡ് നോൺ റീബിൽഡിംഗ്. നമ്മളിവിടെ മെയിനായിട്ട് നോക്കുന്നത് റീബിൽഡിംഗ് കോറൽസാണ്. സോ റീബിൽഡിംഗ് കോറൽസിനെ പുറത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഉണ്ടോ കോറൽ പോളി പൊളിഞ്ഞിരിക്കുന്നത് ഇത് ഈ ഒരു സ്ട്രക്ചറിനുള്ളിലാണ്. ഇതിനുള്ളിലാണ് ടെൻഡക്കിൾസും ടെൻഡൻസൊക്കെ ഉള്ളത്. ആവശ്യം വരുമ്പോൾ മാത്രം ഈ കാൽഷ്യം കാർബണേറ്റ് ഷെല്ലിൽ നിന്ന് ഈ ടെൻഡക്കിൾസ് പുറത്തേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും മനസ്സിലായോ? കോറൽ പോളിപീസ് പ്രൊട്ടക്റ്റഡ് ബൈ കാൽഷ്യം കാർബണേറ്റ് ഫ്രം ഔട്ട് സൈഡ്. ഓക്കെ, ദേ മൂവിങ് ഓൺ. ഒന്നാമത്തെ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തു, പ്രൊട്ടക്റ്റഡ് ഫ്രം എനിമീസ്. ഓക്കെ, രണ്ടാമത്തെ നിങ്ങൾ ആലോചിച്ചിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് ഇമ്മൊബൈലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സിൻസ് ദീസ് ആർ ഇമ്മൊബൈൽ, ഈ വൈറ്റ് കളർ നിങ്ങൾക്കറിയാലോ, വൈറ്റ് വൈറ്റ് കളർ ഈസ് ബിക്കോസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. നമ്മുടെ ക്രസ്റ്റേഷ്യൻസിൻ്റെ ഒക്കെ സെയിം ഷെല്ല് നേരത്തെ അവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇവിടെ ഇമ്മൊബൈൽ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ ഇവിടെ ഒരു ഒരു കോറൽ പോളിപ്പ് ഉണ്ട്, റീഫ് ഉണ്ടാക്കി അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ടാക്കി. അടുത്ത ആൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ അടുത്ത് തന്നെയായിരിക്കും. അതിൻ്റെ അടുത്ത ആൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ അടുത്ത് തന്നെയായിരിക്കും. ഇനി കോറൽ പോളിപ്പ് കുറച്ച് കഴിഞ്ഞ് മരിച്ചു പോയി കഴിഞ്ഞാലും ഈ വൈറ്റ് സ്ട്രക്ചർ അവിടെ തന്നെ ഇരിക്കും, അകത്ത ആൾ മാത്രമേ മരിച്ചു പോകുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇമ്മൊബൈൽ ആയിട്ടുള്ള കോറൽ പോളിപ്പ് അടുത്തടുത്തടുത്ത് ഇങ്ങനെ ഒത്തിരി റീപ്രൊഡ്യൂസ് ചെയ്ത് ഡെഡ് ചെയ്ത് മരിക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതൊരു റീഫ് ആയിട്ട് മാറുന്നത്, ഒരു ലാർജ് സ്ട്രക്ചർ ആയിട്ട് മാറുന്നത്. ഇപ്പൊ അത് മനസ്സിലായോ എങ്ങനെയാണ് ഇതൊരു ലാർജ് സ്ട്രക്ചർ ആയിട്ട് മാറുന്നത് എന്നുള്ളത്? ഒരാളെന്നല്ല, ഇതൊരു കോളനിയാണ്. അപ്പൊ അതാണ് തുടക്കത്തിൽ ഞാൻ ഇവിടെ ഒരു ഡെഫിനിഷൻ ചെയ്ത് തന്നേക്കുന്നത്. ഇറ്റ്സ് എ കോറൽ പോളിപ്പ്, ഇറ്റ്സ് എ കോളനി. ദി സ്ട്രക്ചർ ഈസ് എ കോളനി. ഇതൊരൊറ്റയാളൊന്നും അല്ല. മനസ്സിലായോ? ഒരുപാട് പേര് ചേർന്നിട്ടാണ് ഇങ്ങനെ വലിയൊരു കോളനി ഉണ്ടാക്കുന്നത്. ഇമ്മൊബൈൽ ആയതുകൊണ്ട് മരിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ അടുത്തടുത്ത് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ശരി, ആ ഓഷൻ അസിഡിഫിക്കേഷൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാൻ വിട്ടുപോയി. ഹോംവർക്ക് ഒന്ന് നോക്കിയിട്ട് വരണം. ഓഷൻ അസിഡിഫിക്കേഷനോട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാർബണേറ്റ് കോളൻ ഇൻ ഓഷ്യൻ, ഇതെന്താന്നുള്ളത് നോക്കാം. വാട്ട് ഹാപ്പൻസ് ടു കാർബണേറ്റ് കോളൻ ഡ്യൂറിങ് ഓഷൻ അസിഡിഫിക്കേഷൻ? വിൽ ഇറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ്? കാർബണേറ്റ് കോളം എന്താണ്? വാട്ട് ഈസ് കാർബണേറ്റ് കോളം? നിങ്ങൾ നോക്കേണ്ടതാണ്, ഹോംവർക്ക് ആണ്. നാളെ പറഞ്ഞാൽ മതി, വീഡിയോ റെഡി കമന്റ് ചെയ്താലും മതി. വാട്ട് ഈസ് കാർബണേറ്റ് കോളം? What happens to carbonate column? Is it increasing or decreasing? പിന്നെ എഴുതി വെച്ചേക്കാം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഹാപ്പൻസ് ടു ഹൈറ്റ് ഓഫ് കാർബണേറ്റ് കോളം? നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. സോ മൂവിങ് ഓൺ, കോറൽ പോളിപ്പ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. ക്ലിയർ ആണോ? കോറൽ റീഫ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു തന്നായിരുന്നു. ക്ലിയർ ആണോ? നിങ്ങൾ ഗ്രേറ്റ് ബാരിയർ റീഫ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, ഗ്രേറ്റ് ബാരിയർ റീഫ് എങ്ങനെ ഉണ്ടായി ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ വളരെ വലിയൊരു ഏരിയയിൽ കോറൽ റീഫുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഗ്രേറ്റ് ബാരിയർ റീഫ് ഉണ്ടാകുന്നത്. ഇതിന്റെ കളർ വൈറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ എന്റെ ക്വസ്റ്റ്യൻ ഇതേ നോക്കുന്നുണ്ടോ, വൈറ്റ് കോറൽ റീഫിന്റെ ഒരു കോളനിയാണിത്. എങ്ങനെയാണ് ഇതിനകത്ത് കളർ വരുന്നത്? സോ ഹൗ ഡസ് ഇറ്റ് ഗെറ്റ് കളർ? ആൻസർ എന്താ? ആൽഗെ. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്, ഇല്ല ബാക്കി ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബെനിഫിറ്റ് എന്നുള്ളത്? ഓക്കെ, സി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കോറൽ റീഫ് എല്ലാം ഇങ്ങനെ പല കളർഫുൾ ആയിട്ടാണ്. അപ്പം എങ്ങനെ ഈ കളർ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് എൻ ആൽഗെ നോൺ ആസ് സൂസാന്തല്ലേ. സൂസാന്തല്ലേ, ആൽഗെ പ്രസന്റ് ഓൺ കോറൽ പോളിപ്പ്.
ഈസ് നോൺ ആസ് സൂസ് ആൻഡ് ദ ലേ. ഈ സൂസ് ആൻഡ് ദ ലേയും കോറൽ പോളിപ്പും തമ്മിലുള്ള റിലേഷൻ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സിംബിയോസിസ് അല്ലെങ്കിൽ മ്യൂച്വലിസം ആണ് ഈ രണ്ടുപേരും തമ്മിലുള്ളത്. ഇതൊക്കെ അന്ന് പറഞ്ഞതാണ്, ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്താണ് ആ സിംബയോട്ടിക് റിലേഷൻ ഉള്ളത്? ഇത് പറഞ്ഞു തന്നായിരുന്നു. രണ്ടുപേർക്ക് എന്തൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബെനിഫിറ്റ്സ് എന്നുള്ളത് പറഞ്ഞു തന്നായിരുന്നു. ആൽഗയ്ക്ക് എന്ത് കിട്ടുന്നു, കോറൽ പോളിപ്പിന് എന്ത് കിട്ടുന്നു ഈ ഒരു സിംബയോട്ടിക് റിലേഷൻ വഴി? ആൽഗ എന്ന് പറയുന്നത് ഒരു ഫോട്ടോ സിന്തറ്റിക് ഓർഗാനിസം ആണ്. അപ്പോൾ കോറൽ പോളിപ്പ് ആൽഗയ്ക്ക് എന്തൊക്കെ കൊടുക്കുന്നു? കാർബൺ ഡയോക്സൈഡ് കൊടുക്കുന്നു, ബാക്കിയുള്ള ന്യൂട്രീഷൻസ് കൊടുക്കുന്നു ത്രൂ ഇറ്റ്സ് എക്സ്ക്രീഷൻ. ഇതെല്ലാം ആൽഗയ്ക്ക് കൊടുക്കുന്നു. ആൽഗയ്ക്ക് തിരിച്ച് അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ കൊടുക്കുന്നു, ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്, താമസിക്കാൻ ഒരു ഷെൽട്ടർ കൊടുക്കുന്നു. തിരിച്ച് ആൽഗ എന്ത് ചെയ്യുന്നു? ഫോട്ടോസിന്തസിസ് വഴി കോറൽ പോളിപ്പിന് ഫുഡ് കൊടുക്കുന്നു. രണ്ടാമത്തെ ഇഷ്യൂ നമ്മൾ പറഞ്ഞ രണ്ട് ഇഷ്യൂവിനകത്ത് രണ്ടാമത്തെ ഇഷ്യൂ ഫുഡിൻ്റെ പ്രശ്നം മാറി. കാരണം ഫോട്ടോസിന്തറ്റിക് ആൽഗയാണ്, ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജൻ കൊടുക്കുന്നു, ഗ്ലൂക്കോസ് കൊടുക്കുന്നു, ബാക്കിയുള്ള അമിനോ ആസിഡ് കൊടുക്കുന്നു, പിന്നെ ഇതിനകത്ത് കാർബൺ ഡയോക്സൈഡ് അമോണിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ആര് അബ്സോർബ് ചെയ്യുന്നു? ആൽഗ അബ്സോർബ് ചെയ്തിട്ട് കോറൽ പോളിപ്പിൻ്റെ ആ ഒരു എൻവയോൺമെൻ്റ് ക്ലീൻ ആക്കി വെക്കുന്നു. ദിസ് ഈസ് വാട്ട് ദ മ്യൂച്വലിസ്റ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു. ക്ലിയർ ആണ്? അന്ന് ഞാൻ പറഞ്ഞു തരാണ്, അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ശരി, ദിസ് ഈസ് വാട്ട് കോറൽ പോളിപ്പ് അവർ തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ. ഇനി എന്താണ് കോറൽ ബ്ലീച്ചിങ് എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. കോറൽ ബ്ലീച്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഓഷൻ അസിഡിഫിക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഓഷൻ പൊല്യൂഷൻ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോഴത്തേക്ക് നോക്ക്, അതോട്ട് അസോസിയേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഇവരുടെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടായിരുന്നു, അത് ഞാൻ ബാക്കി പറയുന്നില്ല. കോറൽ റീഫ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞായിരുന്നു ഞാൻ. കോറൽ സി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? കോറൽ സി ഇൻ ബിറ്റ്വീൻ 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത് ഒക്കെ ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്. ഇപ്പം ഇവിടെ കോറൽ റീഫ്, കോറൽ റീഫിന് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള പ്രീ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ക്ലിയർ വാട്ടർ വേണം, ട്രാൻസ്പാരൻ്റ് വാട്ടർ വേണം, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കോറൽ ആൽഗ അവിടെ നിൽക്കത്തുള്ളൂ. കാരണം ഇത് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സൺലൈറ്റും ഓക്സിജനും ഒക്കെ കിട്ടത്തുള്ളൂ. സൺലൈറ്റും ഓക്സിജനും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ആൽഗയ്ക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആൽഗയുടെ എക്സിസ്റ്റൻസിന് കണ്ട്യൂസീവ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് വേണം ഓഷൻ വാട്ടർ ഉണ്ടാവാനായിട്ട്. പക്ഷേ ഗ്ലോബൽ വാർമിംഗ് വരുമ്പോഴത്തേക്ക് വാട്ടർ ചൂടാവും, ഓഷൻ അസിഡിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് വാട്ടർ അസിഡിക് ആവും, ഓക്കെ, ഓഷൻ പൊല്യൂഷൻ വരുമ്പോഴത്തേക്ക് വാട്ടറിൻ്റെ ക്ലാരിറ്റി കുറയും, മഡി ആവും വാട്ടർ, ഓക്കെ, സോ വാട്ടറിലെ ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആൽഗ പതുക്കെ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ആവും. സോ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൽഗ, ഫ്രം റീഫ് ടേൺസ് റീഫ് ഇൻ ടു വൈറ്റ് വിച്ച് വി കോമൺലി കോൾഡ് കോറൽ ബ്ലീച്ചിങ്. എന്തെങ്കിലും ഒരു സാധനം വൈറ്റ് ആയി പോകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ വിളിക്കുന്ന ഒരു ബ്ലീച്ച് ചെയ്യാന്നുള്ളതാണ്, നോർമലി ബ്ലീച്ചിങ്. സോ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സൂസ് ആൻഡ് ദ ലേ ഫ്രം കോറൽ റീഫ്സ് മേക്സ് ദ കോറൽ പോളിപ്പ് അല്ലെ കോറൽ റീഫ് വൈറ്റ് വിച്ച് ഈസ് നോൺ ആസ് കോറൽ ബ്ലീച്ചിങ്. കോറൽ ബ്ലീച്ചിങ് നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. സോ കോറൽ ബ്ലീച്ചിൻ്റെ ഒരു ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി വൈറ്റ്. ഇവിടെ ഞാൻ ഫിഗറും കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ആയി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഫ്സ് കനോട്ട് സസ്റ്റെയിൻ ഫോർ ലോങ്. ആൽഗ ഇറങ്ങി പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കോറൽ റീഫിന് പെട്ടെന്നൊന്നും സംഭവിക്കത്തില്ല, പിറ്റേ ദിവസം മരിച്ചൊന്നും പോകുന്നില്ല. പക്ഷെ പ്രശ്നം ഇവഞ്ച്വലി ഇത്രയും വലിയൊരു ലാർജ് റീഫിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഫുഡോ ഓക്സിജനോ ന്യൂട്രീഷ്യനോ ആ ഒരു റീഫിലെ കോളനിക്കകത്ത് മെമ്പേഴ്സിന് കിട്ടില്ല. പതുക്കെ ദേ സ്റ്റാർട്ടഡ് സ്റ്റാർവിങ് ടു ഡെത്ത്. കോറൽ പോളിപ്പ് യൂഷ്വലി സ്റ്റാർട്ട് ടു ഡെത്ത്.
ഇതിൻ്റെ ഇമ്പാക്ട്സ് ഞാൻ അന്ന് പറഞ്ഞതാണ്, ദേ ആർ നോൺ ആസ് റെയിൻ ഫോറസ്റ്റ് ഓഫ് ഓഷ്യൻ. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ കോറൽ റീഫ്സിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ ശരി, അത്രയും മനസ്സിലാക്കി വെച്ചേക്കാം. ഇവിടെ കോറൽ റീഫ്സ് കൊടുക്കുന്ന എക്കോസിസ്റ്റം സർവീസസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ ഈ നോട്ട് ചെയ്ത് വായിക്കാം. ടൂറിസം ആൻഡ് റിക്രിയേഷൻ, മെഡിസിനൽ പർപ്പസ്, ഫുഡ് ആൻഡ് ഫിഷിംഗ്, ഇവിടെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ആകെ ഓഷ്യൻ ഫ്ലോറിൻ്റെ 2% ഉള്ളൂ. കോറൽ റീഫ് എന്ന് പറയുന്നത് 2% ഓഫ് ഓഷ്യൻ ഏരിയ, ഓഷ്യൻ ഫ്ലോർ. അവിടുന്ന് 1/4 ഓഫ് ഓൾ മറൈൻ ലൈഫ്, കോസ്റ്റൽ പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ മാപ്പൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്, കോറൽ സീ ഒക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്, ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ ആണോ? രണ്ട് ഇമ്പാക്ട്സ്. ശരി, ഇന്ന ആൻസർ പറയാൻ പറ്റുമോ നോക്ക്. ഇനി ആൻസർ എന്താ? വേഗം പറഞ്ഞ ആൻസർ. പി 193. ഇത് ഓക്കെ അല്ലേ? ഡെഡ് ഓർ ലിവിങ് ഓർഗാനിസം എന്നുള്ളത് ഓക്കെ അല്ലേ? നോട്ട് ഓൺലി അല്ല, ഒരുപാട് സ്ഥലത്തുണ്ട്. സോ അത് നിങ്ങളുടെ ഹോംവർക്ക് ആണ്. എനിക്കൊന്നും മുമ്പേ ചെയ്തിട്ടുള്ളതാന്ന് തോന്നുന്നു, ഇന്ത്യയിൽ കോറൽ റീഫ്സ് കാണുന്ന ബാക്കിയുള്ള ഏരിയാസ് എവിടേക്കാന്നുള്ളത്. അന്ന് ഞാൻ ഹോംവർക്ക് തന്നതല്ലേ? ഓക്കെ, ദെൻ കോറൽ പോളിപ്പ് ദേ ഹാവ് എ ഹാബിറ്റ് ഓഫ് ഫോമിങ് കോളനീസ്. പക്ഷേ കോളനി ഫോം ചെയ്യാത്ത ചെറിയ ചെറിയ കോറൽ പോളിപ്സും ഉണ്ട്. ഡീപ്പ് വാട്ടർ കോറൽസ് ഒക്കെ നോക്കിയേ കേട്ടോ. ഇത് രണ്ടുമാണ് നമുക്ക് ഇമ്പാക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് അത് പഠിക്കേണ്ടത്. ക്ലിയർ? ഇനി ഒരു സെക്കൻഡ്, ഞാൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ആക്കുകയാണ്, ബാക്കി അടുത്ത വീഡിയോ എടുക്കാം. ഈ രണ്ട് ഇമ്പാക്ട്സ് രണ്ടും ഒരു ടോപ്പിക്കാണ്, രണ്ട് ടോപ്പിക്കാണല്ലോ. അത് തൽക്കാലം ഈ വീഡിയോ തന്നെ ഇരിക്കട്ടെ. ഞാൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ആക്കുകയാണെങ്കിൽ